വിശ്വാസ വെളിച്ചമെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ജീവിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വിശ്വാസ സത്യങ്ങളെ നമുക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരള കത്തോലിക്ക സഭയിലെ പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞനും ബൈബിൾ പണ്ഡിതനുമായ റവർ ഡോക്ടർ ജോസഫ് തൊണ്ടിപ്പറമ്പിൽ അച്ഛനാണ്. അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 456 മുതൽ 469 വരെയുള്ള ഭാഗത്ത് യേശു ക്രിസ്തു മറിയത്തിൽ നിന്ന് ജനിച്ചു എന്ന ഭാഗമാണ് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. വാസ്തവത്തിൽ ഈ വലിയൊരു ഒരു എന്താ പറയുന്ന രഹസ്യമല്ലേ ഇത്. കാരണം ദൈവം, അപരിമേയനായ ദൈവം, ആ ദൈവം പരിമിതമായ ഒരു മനുഷ്യനായി എന്ന് പറയുന്നത്, ആ ഒരു യാഥാർത്ഥ്യത്തെ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും? വാസ്തവത്തിൽ സാത്വികമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അതുകൊണ്ട് ദൈവത്തിന് മനുഷ്യനാകാനും സാധിക്കും. അത് തത്വശാസ്ത്രത്തിന്റെ ഭാഷ. എന്നാൽ ഈ വലിയ വിശ്വാസത്തിന്റെ സത്യം, ദൈവം മനുഷ്യനായി എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാവുന്നതല്ല. പ്രത്യേകിച്ച് യേശുവിനെ പറ്റിയുള്ള ഇനി കാണാൻ പോകുന്ന പ്രതിപാദ്യങ്ങളിൽ അവിടുത്തെ ദൈവിക വ്യക്തിത്വം, ആ വ്യക്തിയിൽ മനുഷ്യപ്രകൃതിയുമുണ്ട്, ദൈവപ്രകൃതിയുമുണ്ട്, മനുഷ്യ സ്വഭാവമുണ്ട്, ദൈവസ്വഭാവമുണ്ട്, അതെല്ലാം കൂടെ ഒരു വ്യക്തിയിൽ എങ്ങനെ ഉൾക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തികച്ചും മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മാത്രം ഗ്രഹിക്കാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടുകൂടി തന്നെയാണ് മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് പത്രോസ്ലിയ കർത്താവിന്റെ നിശിഖാത്വം, ദൈവത്വവും അംഗീകരിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് മാംസരക്തങ്ങളല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്, ഇത് സ്വർഗത്തിലുള്ള എന്റെ പിതാവാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്, ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്, നീ മിശിഹായുമാണ്, ദൈവത്തിന്റെ പുത്രനുമാണ്. ഇത് നസ്രായനായ ആ ആശാരിയുടെ മകൻ, ലോകം അങ്ങനെയാണല്ലോ കാണുന്നത്, ആ വ്യക്തിയെ അങ്ങനെ കാണണമെങ്കിൽ മാംസരക്തങ്ങൾ എന്ന് പറയുമ്പോൾ അത് തികച്ചും മാനുഷികമായ കാഴ്ചപ്പാട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് മാംസരക്തങ്ങളല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തുന്നത്, സ്വർഗത്തിലുള്ള എന്റെ പിതാവാണ്. അപ്പോൾ ദൈവികമായിട്ടുള്ള ഒരു ഇടപെടൽ, സ്വർഗത്തിൽ നിന്നുള്ള ഒരു വെളിച്ചം, അതുണ്ടെങ്കിലേ നമുക്കിത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നേരെ മറിച്ച് പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര വലിയ രഹസ്യങ്ങളൊക്കെ നമ്മൾ ഏറ്റുപറയുന്നത് എന്ന് പറയുമ്പോൾ, ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ ബൈബിളിൽ, വേദപുസ്തകത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാനുള്ള നമ്മുടെ എളിയ ശ്രമം. അതുകൊണ്ടാണ് യേശുവിനെ പറ്റി പറയുമ്പോൾ അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രക്രിയയിൽ, മനുഷ്യാവതാരം എന്ന പ്രക്രിയയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുണ്ട്. അതിന് മനുഷ്യവ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള പങ്ക്, അത് കന്യാമറിയത്തിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട്, ദൈവത്തിന്റെ പ്രവർത്തനവും മനുഷ്യന്റെ പ്രവർത്തനവും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് മനുഷ്യാവതാരം എന്ന വലിയ രഹസ്യത്തെ അവതരിപ്പിക്കുകയാണ്. അത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുന്നതാണ്, പരിശുദ്ധാത്മാവാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പറഞ്ഞു. പക്ഷ നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. പഴയ നിയമത്തില് ഒരു മിശിഹ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഒരു റോയൽ മിശിഹായെക്കുറിച്ചുള്ള ഒരു സങ്കല്പം, സഹനദാസിനെ കുറിച്ചുള്ള സങ്കല്പം, ഇങ്ങനെ മിശിഹായെക്കുറിച്ചൊക്കെ ഉള്ള സങ്കല്പം ഉണ്ടെങ്കിലും ഒരിക്കലും ദൈവം മനുഷ്യനാകുന്നു എന്നുള്ള ഒരു സങ്കല്പം പഴയ നിയമത്തിൽ ഇല്ല. ഒരു തരത്തിലും അവർക്കത് സ്വീകാര്യവുമല്ല. അപ്പൊ ഈ പഴയ നിയമത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ക്രിസ്തു മതം രൂപം കൊള്ളുന്നത്. ക്രിസ്തു മതം രൂപം കൊണ്ട ആദ്യ കാലഘട്ടം മുതലേ അവന്റെ മനുഷ്യത്വത്തെക്കുറിച്ചും ദൈവത്വത്തെക്കുറിച്ചൊക്കെയുള്ള സന്ദേഹങ്ങളും സംവാദങ്ങളും നടന്നിട്ടുണ്ട്. ഇപ്പോ ഈ 2000 വർഷം കഴിഞ്ഞ് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ശരിക്കും ദൈവം മനുഷ്യനായോ? അച്ഛൻ എന്ന് പറഞ്ഞു, ശരിക്കും ദൈവം മനുഷ്യനായെന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവം മനുഷ്യനായി, അതാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ ക്രിസ്തു വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസമാണ്. അതുകൊണ്ട് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും, അതാണ് യേശുവിനെ പറ്റി പറയുന്നത്, സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും അവിടുന്ന് ആ ദൈവമാണത്. പിന്നെ മനുഷ്യത്വം, മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു മറിയത്തിൽ നിന്നും പിറന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു സത്യദൈവവും
സത്യമനുഷ്ഠനാണെന്ന് നമ്മൾ വചനത്തിന്റെ പശ്ചാത്തലത്തിൽ സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ആധാരമാണ് ദൈവം മനുഷ്യനായി എന്നുള്ളത്. തീർച്ചയായിട്ടും ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതേസമയം ചോദിച്ച ചോദ്യത്തിന് പ്രസക്തമാണ്, പഴയ നിയമത്തിൽ ദൈവം മനുഷ്യനാകുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ആദിമസഭയ്ക്ക് ഈ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവത്തിന്റെ ദൈവിക രഹസ്യം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മൂന്ന് വ്യക്തികളാണ് എന്ന് പറയുന്നത് അവർക്ക് സ്വീകരിക്കാൻ വളരെ പ്രയാസമായിരുന്നു. നമ്മുടെ കർത്താവ് ഇത് വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഏകദൈവത്തിൽ വിശ്വസിക്കാം, പക്ഷേ ഈ ദൈവം മൂന്ന് വ്യക്തികളാണെന്ന് പറയുമ്പോൾ അതെങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ ഈ ഏകദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഇവിടെ ക്രിസ്ത്യാനികൾ മായം ചേർത്തിരിക്കുകയാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അത് എന്താണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അത് ഏകദൈവത്തെ പഴയ ദൈവത്തിന്റെ ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവുന്നു, അത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അത് ദൈവത്തിനെ ഏക ദൈവമാണ്. ആ ദൈവത്തിലെ മൂന്ന് വ്യക്തികൾ നമ്മൾ ത്രിത്വത്തിന്റെ രഹസ്യത്തിലേക്ക് പിന്നീട് വരും, വിശദമായിട്ട് അപ്പോൾ കാണാം. ഇത് സഭയുടെ അടിസ്ഥാന വിശ്വാസമാണ്. സഭ ഇത് സ്വീകരിച്ചിരിക്കുന്നത് വചനത്തിന്റെ പശ്ചാത്തലത്തിലാണ്. പച്ചൻ പറഞ്ഞതുപോലെ ദൈവം മനുഷ്യനായി എന്നുള്ളത് സഭയുടെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസമാണ്. അതിൽ നിന്നുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് മാതാവിൽ നിന്ന് ജനിച്ച ആ ഒരു പുത്രനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു സംശയമുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കാം. അച്ഛ, അച്ഛനോട് ഞാൻ ഡൗട്ട് ചോദിക്കുകയാണ്. എന്റെ പേര് സിറോൾ ജോസഫ് എന്നാണ്. യേശുവിന്റെ മനുഷ്യാവതാരത്തെ വചനം മാംസം ധരിക്കൽ എന്ന് പറയാൻ എന്താണ് അച്ഛാ കാരണം, ഒന്ന് വിശദീകരിക്കാമോ? വളരെ ദൈവശാസ്ത്രപരമായ ഒരു ചോദ്യമാണത്. വചനം മാംസം ധരിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? യേശുവിന്റെ മനുഷ്യാവതാരത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി വചനം മാംസം ധരിച്ചു എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു ഉദ്ധരണിയാണത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു വസിച്ചു എന്നതിന് കൃത്യമായിട്ട് പറഞ്ഞാൽ ആ ഗ്രീക്ക് പദം ഇങ്ങനെയാണ്, അവൻ നമ്മുടെ കൂടാരമടിച്ചു നമ്മോടുകൂടിയായി വസിച്ചു, അതതിന്റെ അർത്ഥം. അപ്പോ കർത്താവിന്റെ മനുഷ്യാവതാരത്തെ സൂചിപ്പിക്കാൻ വിശേഷിപ്പിക്കാൻ വചനം മാംസം ധരിച്ചു എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ ഈ മനുഷ്യാവതാര രഹസ്യത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന അതേ പദം തന്നെയാണ്. ഇവിടെ വചനം എന്ന് പറയുന്നത് ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രനമ്പുരാനെ വിശേഷിപ്പിക്കാൻ വേണ്ടി യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. പിന്നീട് പറയുന്നത് ആ വചനം ദൈവമായിരുന്നു, ദൈവമായ ഈ വചനമാണ് മനുഷ്യനായി തീർന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ചരിത്രത്തിന്റെ ഒരു പ്രത്യേക മുഹൂർത്തത്തിലുള്ള പ്രത്യക്ഷീകരണവും അതിനു മുമ്പ് ദൈവത്തോട് പിതാവിനോടുകൂടിയായിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് വചനം ദൈവത്തോടുകൂടിയായിരുന്നു, ആ വചനമാണ് സമയത്തിന്റെ പൂർണ്ണതയിൽ മനുഷ്യനായി തീർന്നത്. അപ്പോ ഈ വചനം അത് മനുഷ്യനായി തീർന്ന വചനമാണ്. അതുകൊണ്ട് മനുഷ്യാവതാരത്തിലെ ദൈവിക ഘടകവും മാനുഷിക ഘടകവും വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പരാമർശം കൂടിയാണ് ദൈവം മനുഷ്യനായി തീർന്നു, അല്ലെങ്കിൽ വചനം മനുഷ്യനുമായി തീർന്നു എന്നുള്ളത്. വചനം എന്നുള്ളത് പുത്രൻതമ്പുരാന്റെ വേറൊരു പര്യായമായി കണക്കാക്കാം. ഈ വചനം എന്ന് പറയുന്ന ലോഗോസ് എന്ന് പറയുന്ന ആ ഒരു ചിന്തയ്ക്ക് ഈ ഗ്രീക്ക് തത്വചിന്തയുമായിട്ട് വലിയ ബന്ധമില്ലേ? ഈ അടുത്ത കാലത്ത് വരെ യോഹന്നാന്റെ സുവിശേഷത്തെ പറ്റി പഠിച്ചിരുന്ന ആളുകൾ പറയുന്നത് ഗ്രീക്ക് ചിന്താഗതിയിലുള്ള ലോഗോസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിലുള്ള വചനം ലോഗോസ് എന്നായിരുന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തെ പറ്റിയുള്ള ആഴമായ പഠനത്തിൽ പറയുന്നത് യോഹന്നാൻ ഉപയോഗിക്കുന്ന ആ ലോഗോസ് എന്നുള്ള ആശയം പഴയ നിയമത്തിലെ വിഷ്ഡം സോഫിയ എന്ന ആശയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം ഈ സോഫിയയും അത് യഹൂദ പാരമ്പര്യത്തിലുള്ള പ്രത്യേകിച്ച് ജ്ഞാന സാഹിത്യത്തിൽ വിഷ്ഡം ബുക്സിലുള്ള ഒരു കാര്യമാണ്. ഈ ജ്ഞാനം സൃഷ്ടിയുടെ ആരംഭത്തിൽ പിതാവിനോട് ദൈവത്തോടി ആയിരുന്നു എന്നുള്ള ആ കാഴ്ചപ്പാടെല്ലാം. അതുകൊണ്ട് ഗ്രീക്ക് ചിന്താഗതിയിൽ സോഫിയ ഇവിടെ ലോഗോസിനെ പറ്റി പറയാവുന്ന കാര്യങ്ങൾ തന്നെ ഇസ്രായേലിന്റെ ജ്ഞാന പാരമ്പര്യത്തിൽ ഇവിടെ സോഫിയയെ പറ്റി പറയാം. അതുകൊണ്ട് സോഫിയയെ പറ്റിയുള്ള ആ കാഴ്ചപ്പാടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവിന് പറ്റി ആരോപിച്ചിരിക്കുന്നത് എന്നാണ് ഇന്ന് ദൈവശാസ്ത്രജ്ഞർ പറയുന്നത്. ഏത് തരത്തിലാണെങ്കിലും അത് ഗ്രീക്ക് തത്വശാസ്ത്രത്തിലെ ലോഗോസ് എന്നുള്ള കാഴ്ചപ്പാടാണെങ്കിലും യഹൂദ ജ്ഞാന സാഹിത്യത്തിലെ ലോഗോസ് അല്ലെങ്കിൽ സോഫിയ എന്നുള്ള ആശയമാണെങ്കിലും വ്യാപകമായ അർത്ഥത്തിൽ ഒന്നു തന്നെയാണ്. എങ്കിലും നമ്മൾ ലോഗോസിന്
ഗ്രീക്ക് ചിന്താഗതിയിലും ഇവിടെ യഹൂദ പാരമ്പര്യത്തിൽ വിഷ്ണത്തിനും ആ പാരമ്പര്യത്തിലും ദൈവീകത എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇല്ലായിരുന്നു. ആ യാഥാർത്ഥ്യം ഒരു ദൈവീക സത്തയാണ് എന്നുള്ള കാര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇത് ദൈവീക സത്തയായി പുതിയ നിയമത്തിൽ അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ഗ്രീക്ക് ചിന്താഗതിയിലുള്ള ചില സൂചനകളും യഹൂദ പാരമ്പര്യത്തിലുള്ള ചില സൂചനകളെല്ലാം ഇതിന് കളമൊരുക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ ഈ വചനം എന്ന് പറയുമ്പോൾ ഈ ക്രിസ്തു വചനം വംശമായി എന്ന് പറയുന്ന ആ വചനവും ദൈവവചനം എന്ന് പറയുന്ന നമ്മുടെ ഈ വചനവും അത് തമ്മിലൊരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതൊന്ന് അച്ഛനും വിശദീകരിക്കുന്നതല്ല. സാധാരണ രീതിയിൽ നമ്മൾ ബൈബിളിനെ പറ്റി പറയാറുണ്ട്, ദ ബൈബിൾ ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. യേശുവിനെ പറ്റി പറയാറുണ്ട്, അത് ദൈവവചനമാണ്. നമ്മളൊരു ചെറിയ ഡിസ്റ്റിങ്ഷൻ അത് കണക്കാക്കേണ്ടതുണ്ട്. നമുക്ക് ലിഖിതമായി കിട്ടിയിരിക്കുന്ന, എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം, ആ വചനം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും വചനമായ ദൈവത്തിന്റെ വചനമുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ യഹോവയായ ദൈവം പറഞ്ഞ വചനങ്ങളും അതിനകത്തുണ്ട്. അതുകൊണ്ട് എഴുതപ്പെട്ട വചനം, ദ റിട്ടേൺ വേർഡ് ഓഫ് ഗോഡ്, അതും അനാദി മുതലേ പിതാവുമായി ഗാഢബന്ധിക്കുന്ന വചനം, അതും ദൈവത്തിന്റെ വചനം എന്ന് പറയാം. നമ്മൾ ഒരു വ്യത്യാസം കാണേണ്ടതുണ്ട്. അതേസമയം ഇത് തമ്മിൽ ഐക്യവും സാധർമ്മ്യവും ഉണ്ട്. അപ്പോ ദൈവവചനം പിതാവായ ദൈവത്തിനോട് കൂടെയായിരുന്ന ദൈവവചനം, അത് ദൈവം തന്നെയായ ഒരു വചനമാണ്. അതെ അല്ലെ? അതേസമയം നമ്മൾ എഴുതപ്പെട്ട ഈ ബൈബിള് എന്ന് പറയുമ്പോൾ അതിനകത്ത് ദൈവവചനവും മനുഷ്യവചനത്തിലൂടെയാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് ബൈബിളിനെ പറ്റിയുള്ള ഒരു നിർവചനം പോലും, ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ ദ വേർഡ്സ് ഓഫ് മെൻ ആൻഡ് വുമൻ. അപ്പോ ദൈവത്തിന്റെ വചനം മനുഷ്യന്റെ ഭാഷയിൽ എഴുതപ്പെട്ടതാണ് ബൈബിൾ എന്ന് പറയും. തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്തു ദൈവ വചനം വംശം ധരിച്ചു എന്ന് പറയുമ്പോൾ ആ പറയുന്ന വചനവും നമ്മുടെ ബൈബിൾ വചന ദൈവവചനമാണെന്ന് പറയുന്നു തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മളെപ്പോഴും സൂക്ഷിക്കണം. ബൈബിളിലെ വചനം അത് യേശുക്രിസ്തുവിന്റെ വചനം, യേശുക്രിസ്തു എന്ന വചനവുമായി 100% താതാല്യമില്ല. യേശുക്രിസ്തുവിന്റെ വചനം അതിനകത്തുണ്ട്. അതേസമയം സഭാപിതാക്കന്മാർ പറയുന്നത്, ഞാൻ ഇന്ന് വചനം വായിക്കുമ്പോൾ ഞാൻ ദൈവമാകുന്ന വചനത്തെയാണ് കണ്ടുമുട്ടുന്നത്. അപ്പോൾ വചനമാകുന്ന ദൈവം എന്ന് പറയുമ്പോൾ പിതാവായ ദൈവം പറഞ്ഞ കാര്യങ്ങളുണ്ട്, പഴയ നിയമത്തിൽ മോശ വഴിയെ പറഞ്ഞതും, ചരിത്രത്തിന്റെ പൂർണ്ണതയിൽ പുത്രനായ ദൈവം നമ്മോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ വചനത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുന്നു എന്ന് പറയുമ്പോൾ ഏത് ഭാഗത്തെ വചനമാണ്? പഴയ നിയമത്തിലാണെങ്കിൽ അത് കൂടുതൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് യഹോവ എന്ന ദൈവത്തിന്റെ കാര്യമാണ്. പുതിയ നിയമത്തിലേക്ക് യേശുവിന്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അത് കർത്താവ് കർത്താവിന്റെ വാക്കുകളാണ്. പക്ഷെ ആത്യന്തികമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞാൻ ദൈവത്തിന്റെ വചനമാണ് കണ്ടുമുട്ടുന്നത്. വാസ്തവത്തിൽ ഈ ഡിസ്റ്റിങ്ഷൻ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആവശ്യമാണ്. കാരണം പലപ്പോഴും ഈ ദൈവവചനത്തെ വചനമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവണത തന്നെ നമുക്കുണ്ട്. അതുകൊണ്ട് ഈ ദൈവത്തെക്കുറിച്ചുള്ള, ഇപ്പൊ ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ ആദ്യത്തെ 3 സുനദോസുകളിൽ നാം രൂപപ്പെടുത്തിയെടുത്ത വിശ്വാസ സത്യങ്ങളൊക്കെ പാരമ്പര്യമായി നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ദൈവവചനത്തെ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ക്രിസ്തുവാകുന്ന വചനത്തെ മനസ്സിലാക്കുന്നത്, ക്രിസ്തുവാകുന്ന യാഥാർത്ഥ്യത്തെ, ആ ക്രിസ്തുവാകുന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നതാണ് ഈ വിശ്വാസ പ്രമാണത്തിൽ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ക്രിസ്തുവിനെ പറ്റി വിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ദൈവത്തിന്റെ വചനത്തിൽ അധിഷ്ഠിതമാണ്. വചനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ദ റിട്ടേൺ വേർഡ് ഓഫ് ഗോഡ് ആസ് ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഇൻ ദ ലൈഫ് ഓഫ് ദി ചേർച്ച്, സഭയുടെ ജീവിതത്തിൽ, പാരമ്പര്യത്തിൽ നമുക്ക് വേണ്ടി കൈമാറപ്പെട്ടിരിക്കുന്ന ആ വചന, ദൈവത്തിന്റെ വചനത്തിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ് വിശ്വാസ പ്രമാണത്തിലുള്ളത്. തീർച്ചയായിട്ടും അത് അതല്ലെങ്കിൽ ചിലപ്പോഴും ഈ പെന്തക്കോസ്ത വിഭാഗങ്ങളൊക്കെ ഈ ബൈബിൾ എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ഈ ഒരു കൃത്യമായൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലായിരുന്നാൽ എളുപ്പമാണ്. അതല്ലെങ്കിൽ ചില കിണികളോ അല്ലെങ്കിൽ ചില അപകടങ്ങളും നമുക്ക് ഉണ്ടാകാറുമുണ്ട് നമ്മുടെ ചില വിശ്വാസികൾക്ക്. ഏതായാലും നമുക്ക് ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട് അച്ഛാ, അതുകൂടി ഒന്ന് കേൾക്കാം. അച്ഛാ, എന്റെ പേര് പ്രവീൺ. എനിക്കൊരു സംശയമുണ്ട്. ദൈവം യഥാർത്ഥത്തിൽ മനുഷ്യനായോ? മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയില്ലേ? അതൊരു ചോദ്യം ആദ്യമകാലം മുതലേ നമുക്കുണ്ടായിരിക്കുന്ന ഒരു സന്ദേഹമാണ്. മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കാമോ? മനുഷ്യനായി അവതരിച്ച ദൈവത്തിന്റെ മാതാവ് എന്ന് വിളിക്കുന്നതല്ലേ? ദൈവമാതാവ് എന്ന് വിളിക്കുമ്പോൾ ഒരു ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാവില്ലേ? ഇത് എക്കാലത്തും ഉണ്ടായിരുന്ന ചോദ്യമാണ്. ഒരാശയക്കുഴപ്പം ഉണ്ടാകാം. എന്നാൽ സഭ എന്താണ് മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഓർക്കണം. വാസ്തവത്തിൽ AD 431 എഫേസസ് സൂനദോസിലാണ് തെയോതോക്കോസ് ദൈവമാതാവ് എന്ന മറിയത്തെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്. എന്നാൽ നമ്മളൊരു കാര്യം ഓർക്കണം, ലൂക്കാസ് സുവിശേഷം 1:26 എലിസബത്താണ്, എലിശോയാണ് മറിയത്തെ ആദ്യമേ എന്റെ കർത്താവിന്റെ അമ്മ എന്ന് വിളിച്ചിരിക്കുന്നത്.
എന്റെ കർത്താവ്. അപ്പൊ ഗ്രീക്ക് ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹെ മെത്തേർ ടു ഹ്യൂർ യു മൂ ദ മദർ ഓഫ് മൈ ലോഡ് എന്നാണ്. ഓഫ് മൈ ലോഡ് അത് ഹ്യൂരിയോസ്. ഹ്യൂരിയോസ് എന്നുള്ളത് യാവെ എന്നുള്ള ഹീബ്രു പദത്തിന്റെ ഗ്രീക്ക് പദമാണ്. അതിന്റെ ഗ്രീക്ക് എക്വിവലന്റ് പറയാം. അപ്പോൾ എലിസബത്ത് മറിയത്തെ എന്റെ കർത്താവിന്റെ അമ്മ, അവിടെ കർത്താവ് എന്ന് പറയുന്നത് എന്റെ ദൈവത്തിന്റെ അമ്മയെന്നാണ്. അപ്പോൾ ആ എന്റെ ദൈവത്തിന്റെ അമ്മയെന്ന് എഫേസസ് സൂനോദോസിൽ 431 പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ മറിയത്തെ വിശേഷിപ്പിക്കുന്നത് ഈ രീതിയിലാണ്. ഏതായാലും എഫേസസ് സൂനോദോസിൽ പോലും തെയോതോക്കോസ് എന്നല്ല മറിയത്തെ വിളിക്കേണ്ടത്, ക്രിസ്തോ തോക്കോസ് എന്നാണ് വിളിക്കാമെന്ന് അന്നൊരു നിർദ്ദേശം വന്നതാണ്. അപ്പോൾ ദൈവത്തിന്റെ അമ്മ എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ മിശിഹായുടെ അമ്മ. ഇപ്പോൾ സുറിയാനി സഭയിലാണെങ്കിൽ എം എ ദാലാഹ, എം എ മിശിഹ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം. കാരണം ഈ വ്യക്തി മിശിഹായാണ്, അഭിഷിക്തനാണ്, ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ മാതാവ് അങ്ങനെ വിളിക്കാം. എന്നാൽ ഈ വ്യക്തി ആരാണ്? ഈ വ്യക്തി ദൈവമാണ് എങ്കിൽ ആ മറിയത്തിൽ നിന്നും ജനിച്ച ആ ശിശുവിന്, ആ ശിശു ദൈവമാണെങ്കിൽ ആ ശിശുവിന് ജന്മം കൊടുത്ത സ്ത്രീയെ ദൈവത്തിന്റെ അമ്മയെന്ന് വിളിക്കാം. അത് യോഹന്നാന്റെ സുവിശേഷം 1:1 പൗലോസിലെ ഗലാത്യർക്കെഴുത ലേഖനം 4:4 അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ആശയക്കുഴപ്പം മാറിക്കിട്ടുമെന്ന് വിചാരിക്കുന്നത്. അതായത് യോഹന്നാൻ പറയുന്നത് എങ്ങനെയാണ്? പ്രഭാഷ്യം പറഞ്ഞ വാക്യം തന്നെയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം മാംസം ധരിച്ചു. ഈ വചനം മാംസം ധരിക്കുന്നതിനെ പറ്റി പൗലോസിലെ പറയുന്നത് ഗലാത്യർക്കെഴുത ലേഖനം 4:4 ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിക്കുവാൻ ലോകത്തിലേക്ക് അയച്ചു. അപ്പോൾ ഈ സ്ത്രീയിൽ നിന്നും ജനിച്ച ഈ ശിശു ദൈവപുത്രനാണെങ്കിൽ ഈ ശിശുവിന് ജന്മം കൊടുത്ത ആ സ്ത്രീയെ ദൈവത്തിന്റെ അമ്മ എന്ന് വിളിക്കാം. എന്നല്ലാതെ ദൈവത്തിന് മുമ്പേ അസ്തിത്വത്തിൽ ചെയ്തിരുന്ന വ്യക്തി എന്ന രീതിയിലല്ല മറിയത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. മാതാവിനെ, മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കുമ്പോൾ ദൈവത്തിനും അപ്പുറം, ദൈവത്തിന് മുമ്പ് തന്നെ ജീവിച്ചിരുന്ന വ്യക്തി എന്നല്ല, മനുഷ്യനായി അവതരിച്ച വ്യക്തി, അത് ദൈവത്തിന്റെ പുത്രനാണ്. ആ വ്യക്തിക്ക് ജന്മം കൊടുത്ത വ്യക്തിയാണ് മറിയം. അതുകൊണ്ടാണ് മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കാം. ദൈവമാതാവ് പൂർണ്ണമായിട്ടും ആ അങ്ങനെ വിളിക്കുന്നത് നീതീകരിക്കപ്പെടാം. അതോടൊപ്പം മാതാവിനെ പല വിധത്തിൽ നമ്മൾ വിളിക്കാറുണ്ട്. മിശിഹായുടെ മാതാവ്, രക്ഷകന്റെ മാതാവ്, ഈശോയുടെ അമ്മ, പിന്നെ ഏറ്റവും അനുയോജ്യമായ വധം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അമ്മ എന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ ദൈവമാതാവായിട്ട് മറിയത്തെ കാണുന്നു. എന്തായാലും ദൈവം മനുഷ്യനാകാൻ തീരുമാനിച്ചു എന്നുള്ളത് കൊണ്ടാണ് മാതാവ് ദൈവമാതാവാകുന്നത്. വാസ്തവത്തിൽ എന്തിനാണ് ഈ മനുഷ്യാവതാരം? അതാണ് നമ്മൾ ഈ കാത്തലിക് ചർച്ചിൽ ആ ഈ ഭാഗത്ത് അത് ആരംഭിക്കുന്നത് തന്നെ. എന്തിനാണ് അവൻ മനുഷ്യനായത് എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നത് നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവൻ സ്വർഗത്തിൽ ഇറങ്ങി. നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും. എന്തായിരുന്നു നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്? അത് നമ്മൾ പഴയ നിയമത്തിൽ മനുഷ്യകുലത്തെപ്പറ്റി പറഞ്ഞ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടു പോവുകയാണ്. ദൈവത്തിന്റെ മനുഷ്യനെ പറ്റിയുള്ള ആ സ്വപ്നം, ലക്ഷ്യം, അത് ആദത്തിന്റെ പാപം മൂലം ആ ലക്ഷ്യം തെറ്റി. അപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു. ദൈവത്തിൽ നിന്നും അകന്ന മനുഷ്യനെ ദൈവത്തിലേക്ക് അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ രക്ഷ പൂർത്തിയാകുന്നത്. അപ്പോൾ അതാണ് നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി എന്ന് പറയുന്നത്. നമ്മൾ വേദപാഠത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പറദീസായുടെ പൂട്ടപ്പെട്ട വാതിലുകൾ തുറക്കാൻ വേണ്ടി. അതൊക്കെ ആലങ്കാരികമായിട്ട് പറയുന്നത്, അല്ലാതെ പറദീസായ്ക്ക് വാതിലുണ്ടെന്നല്ല അതിന്റെ അർത്ഥം. അപ്പോൾ അവിടെ മനുഷ്യന്റെ അനുസരണക്കേട് മൂലം, ആദത്തിന്റെ അനുസരണക്കേട് മൂലം അത് മനുഷ്യവർഗത്തിന് മുഴുവനും ബാധകമാകുന്ന ഒരു കാര്യമാണ്. പരിപൂർണമായ വിധേയത്വവും അനുസരണവും മൂലം രണ്ടാമത്തെ ആദം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് അതിന് പരിഹാരം ചെയ്തു. മനുഷ്യവർഗത്തെ പിതാവ് ദൈവവുമായിട്ട് രഞ്ജിപ്പിച്ചു, അവിടുന്ന് ഐക്യപ്പെടുത്തി. അങ്ങനെ പാപം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യൻ ഏതവസ്ഥയിലായിരുന്നോ ആ അവസ്ഥയിലേക്ക് മനുഷ്യന് കടന്നു വരത്തക്ക രീതിയിൽ അങ്ങനെ ഒരു അവസ്ഥ ദൈവം നമുക്ക് സൃഷ്ടിച്ചു, ഉണ്ടാക്കി തന്നു. അതിനാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയെന്ന്. എന്നാൽ കാരികസഭത്തെ കാത്തലിക്കത്തിന് പല കാര്യങ്ങളും വീണ്ടും പറയുന്നുണ്ട്. വചനം മാംസം ധരിച്ചത് അങ്ങനെ നാം ദൈവത്തിന്റെ സ്നേഹം ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അത് യോഹന്നാൻ പറയുന്നതാണ്, കണ്ടാലും ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു, അവിടുന്ന് നമുക്ക് വേണ്ടി തന്റെ പുത്രനെ അയച്ചിരിക്കുന്നു. അതും നമുക്ക് വേണ്ടി പീഡനത്തിൽ മരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മനുഷ്യന് വേണ്ടി മരിക്കുന്ന ദൈവം, പൗലോസിലെ പറയും ഒരു നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലും മരിച്ചേക്കാം, എന്നാൽ പാപികൾക്ക് വേണ്ടി മരിക്കുന്ന ഒരു ദൈവത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളോടുള്ള ദൈവത്തിലുള്ള സ്നേഹം എത്രമാത്രം എന്ന് നമ്മെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് യേശുവിന്റെ കുരിശിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിന് നമ്മളുടെ സ്നേഹമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് എന്തുകൊണ്ട് ദൈവം മനുഷ്യനായെന്നുള്ളതിന്റെ വേറൊരു വിശദീകരണം.
വീണ്ടും കാറ്റഗറി കാത്തലിക്സ് പറയുന്നത് നമുക്ക് വിശുദ്ധിയുടെ മാതൃകയായിരിക്കാൻ വേണ്ടിയാണ് വചനമാംസം ധരിച്ചത്. നമുക്ക് വിശുദ്ധിയുടെ മാതൃകയായിരിക്കാൻ ഈശോ പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ, നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുവിൻ. പത്രോസ് ലേഖനത്തിൽ പറയുന്നുണ്ട് ശരീരത്തിൽ പേരുത്ഭവിച്ച ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു മാതൃക തന്നിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും വിശുദ്ധിയുടെ മാതൃക എങ്ങനെയായിരിക്കണമെന്ന്. വീണ്ടും പത്രോസിന്റെ ലേഖനത്തിൽ അല്പം കൂടി ആഴത്തിൽ എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനായി തീർന്നതെന്ന് വിശദീകരിക്കുന്നെങ്ങനെയാണ്, ദൈവപ്രകൃതിയിൽ നമ്മെ ഭാഗവാക്കുകളാക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി തീർന്നത്. ദൈവത്തിന്റെ സ്വഭാവത്തിൽ അതിലേക്ക് നമ്മെ ആക്കി തീർക്കുക. കാരണം പരദീസായിൽ ആദത്തിന്റെ വലിയ പ്രലോഭനം ദൈവത്തെ പോലെയാകുന്നുള്ളതായിരുന്നു. പക്ഷെ ദൈവത്തെ പോലെ ആകുക എന്നുള്ള ആദത്തിന്റെ ആഗ്രഹം, അതിനുവേണ്ടി അവൻ പഴം തിന്നു. അതെല്ലാം പ്രതീകങ്ങളായ ഭാഷകളാണ്, പക്ഷെ അത് സാധിച്ചില്ല. എന്നാൽ ദൈവപുത്രൻ പിതാവുമായിട്ടുള്ള പൂർണ്ണമായ അനുസരണത്തിന്റെ ജീവിതം വഴിയായി അത് നമുക്ക് സാധ്യമാക്കി തീർത്തിരിക്കുക. ദൈവമായി തീരാൻ ആഗ്രഹിച്ച ആദത്തിന് അത് സാധിക്കാതെ വന്നപ്പോൾ നമ്മുടെ കർത്താവ് വഴിയായി അത് നമുക്ക് സാധിച്ചു. അതുകൊണ്ടാണ് പത്രോസിലെ പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തിൽ നമ്മളെ പങ്കുചേരാക്കാൻ വേണ്ടിയിട്ടാണ്. സഭാപിതാക്കന്മാരും അത് പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ ദൈവമായത് മനുഷ്യരെ ദൈവമാക്കാൻ. അതായത് അത്രേഷ്യസിന്റെ വാക്കുകളാണ് ഈ പിന്നെ അലക്സാണ്ടിയയിലെ പത്രിക്കീസ് ആയിരുന്ന അത്രേഷ്യസ് പറയുന്നതാണ്, ദ സൺ ഓഫ് മാൻ ബിക്കെയിം മാൻ, ഗോഡ് ബിക്കെയിം മാൻ സോ ദാറ്റ് മാൻ വിൽ ബിക്കം ഗോഡ്. ദൈവം മനുഷ്യനായത് മനുഷ്യൻ ദൈവമാകാനാണ്. അത് വ്യക്തമായിട്ട് യോഹന്നാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, അതിതാണ്, തന്നെ സ്വീകരിച്ചവർക്കും തന്നിൽ വിശ്വസിച്ചവർക്കും ദൈവമക്കളായി തീരാനുള്ള അവകാശം അവൻ കൊടുത്തു. അപ്പൊ ഈ കാര്യങ്ങളാണ് സ്വഭാവിതാക്കന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ പത്രദിവസമാണെങ്കിൽ പിന്നീട് പറയും. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ പങ്കുകാരാകുകയാണ്. വേറെ വാക്കുകൾ പറഞ്ഞാൽ നമ്മൾ ദൈവങ്ങളായി തീരാൻ വേണ്ടിയിട്ടാണ്. അത് ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ ദൈവം എന്ന രീതിയിൽ, അതാണ് പിന്നീട് പൗലോസിലേക്ക് പറയുന്നത്, നമുക്ക് ദൈവപുത്ര സ്ഥാനത്തേക്ക്, പുത്രൻ ദൈവപുത്രനിൽ നമ്മൾ പുത്രസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നു. അതിന്റെ ഫലമായി ദൈവത്തെ നമുക്ക് അബ്ബ എന്ന് വിളിക്കാനുള്ള കഴിവ് കിട്ടുകയാണ്. അപ്പൊ ഈ എന്തുകൊണ്ട് ദൈവം മനുഷ്യനായി തീർന്നു എന്ന് ചോദിച്ചാൽ ഇതെല്ലാം അതിന് ഉത്തരമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ വാസ്തവത്തിൽ മനുഷ്യന് ഒരു രക്ഷ ആവശ്യമായിരിക്കുന്ന ഒരു സാഹചര്യം, തീർച്ചയായും അവൻ ഇരുട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ഈ ഗ്രിഗറി ഓഫ് നൈസിയ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിന് തന്നെ, പ്രകൃതിക്ക് തന്നെ ഒരു ഒരു രോഗഗ്രസ്തമായിരിക്കുന്നു, അത് പ്രകൃതിയും അതുവഴി രക്ഷപ്പെടുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സീറോ മലബാർ സഭയുടെ ഉയർപ്പ് തിരുനാളിന്റെ പ്രാർത്ഥനയിൽ, അത് ഉയർപ്പോടുകൂടിയാണല്ലോ രക്ഷാകര കർമ്മത്തിന്റെ ഒരു പരിസ്രാമത്തിലേക്ക് വരുന്നത്. പെന്തക്കോസ്താണ് പൂർണ്ണമാകുന്നത്. അന്ന് ഉയർപ്പ് ഞായറാഴ്ച പ്രാർത്ഥനയിൽ ജലാശയങ്ങൾക്കും വൃക്ഷലതാദികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഈ ഉത്ഥാനം മനുഷ്യവർഗത്തിന് മാത്രമല്ല, ജലാശയങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും ഈ പ്രപഞ്ചത്തിന് മുഴുവനുള്ളതാണ്. ഈ ആശയം യഥാർത്ഥത്തിൽ പൗലോസ്ലിഹയുടെയാണ്. പൗലോസ്ലിഹ റോമാക്കത്തെ ലേഖനം ഈ സൃഷ്ട പ്രപഞ്ചം മുഴുവനും ദൈവമക്കളുടെ വെളിപ്പെടുത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആദത്തിന്റെ പാവം മൂലം ഈ സൃഷ്ട വസ്തുക്കളും പ്രപഞ്ചവും അതിന് ജീർണതയ്ക്ക് അടിമപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് പ്രവേശിയുടെ വാക്യം പറയുകയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും നെടുവീർപ്പെടുകയാണ്. ആ നെടുവീർപ്പെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രകൃതിക്ക് അവർ അവസാനം വരുന്നത് ഈ കർത്താവിന്റെ രക്ഷാകര കർമ്മം പൂർണ്ണതയിലെത്തുമ്പോഴാണ്. അത് പൂർണ്ണതയിലെത്തുന്നത് അവിടുത്തെ 2-ാമത്തെ വരവിലാണ്. അപ്പോൾ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും. അതുകൊണ്ട് ഈ മനുഷ്യന് മാത്രമല്ല, ഈ പ്രകൃതിക്കും ഇവിടെ എല്ലാ വസ്തുക്കൾക്കും ഒരു മാറ്റം വരും. അപ്പോൾ ദൈവം ആരംഭത്തിൽ എന്താണോ ഈ പ്രകൃതിയെപ്പറ്റിയും ഇതിനുള്ള സൃഷ്ട വസ്തുക്കളെപ്പറ്റിയൊക്കെ അവിടത്തേക്ക് എന്ത് ലക്ഷ്യമാണുണ്ടായിരുന്നത്, അതെല്ലാം ഒരു യാഥാർത്ഥ്യമാകും. അതാണ് യേശു ക്രിസ്തുവിന്റെ സമഗ്രമായിട്ടുള്ള വിമോചനം അവിടുത്തെ രക്ഷാകര പ്രവർത്തനം വഴിയായി നമുക്ക് ലഭിച്ചു എന്ന് പറയുന്നത്. വളരെ നന്ദി അച്ഛാ, വളരെ ഗഹനമായ ദൈവശാസ്ത്ര വിഷയങ്ങൾ വളരെ ലളിതമായി പ്രേക്ഷകർക്കായിട്ട് അവതരിപ്പിച്ചതിന് അച്ഛന് പ്രത്യേകം നന്ദി. രോഗഗ്രസ്തമായ പ്രകൃതിക്ക് ഒരു വൈദ്യനെ ആവശ്യമായിരുന്നു. അധപ്പതിച്ച മനുഷ്യന് ഒരു സമുദ്ധാരകനെ ആവശ്യമായിരുന്നു. നന്മയുടെ ഭാഗഭാഗത്ത് നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് അത് വീണ്ടെടുത്തു കൊടുക്കേണ്ടവനെയും ആവശ്യമായിരുന്നു. ഇരുട്ടിലായിപ്പോയ മനുഷ്യർക്ക് വെളിച്ചം അത്യാവശ്യമായിരുന്നു. ലോകത്തിന്റെ പ്രകാശമായി അവൻ വന്നു. ജീവദാതാവായ ക്രിസ്തു, അവൻ നമുക്ക് ജീവൻ നൽകിയതാവട്ടെ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടു. ഈ ഒരു വലിയ രക്ഷാകര സത്യത്തെ നാം ധ്യാനിക്കുമ്പോൾ തീർച്ചയായും നാമും തോമസ്ലിഹായെ പോലെ പറയും, എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും
നന്ദി, നമസ്കാരം.